അതുപോലെ ഇമാം നൗവിയത പറയുന്നു, വൈന്നമാ സഖത്തതനിൽ മഅദൂരിന തഫീഫല്ലഹും, ഉദുറുള്ള ആളുകൾക്ക്, ന്യായമായ കാരണമുള്ള ആളുകൾക്ക് നിർബന്ധത്തിൽ അളവ് കൊടുത്തത് അവർക്കൊരു ലഘൂകരണം എന്ന നിലക്കാണ്. ഫൈൻ തകല്ലഫഹാ ഫഖദ് അഹ്സന, അവർ പ്രയാസപ്പെട്ട് പള്ളിയിൽ പോയാൽ അതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് ഷാഫി മദബിലെ കിതാബെന്ന. ഇനി ഒന്നുകൂടി പഠിച്ചു വെച്ചോ, മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. ബഖദ് നഖല ഇബ്നുൽ മുന്ദിർ വഗൈറുഹു അൽഇജ്മാഅ അലാ അന്നൽ മർഅത ലൗ ഹളറത്ത് വസല്ലത്തിൽ ജുമുഅത്ത ജാസാ, പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് വന്നാൽ അത് ജായിസാണെന്ന വിഷയത്തിൽ ഇബ്നുൽ മുന്ദിറും മറ്റു പണ്ഡിതന്മാരും മുസ്ലിം ലോകത്ത് മുസ്ലിം പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്, ഏകകണ്ഠമായ അഭിപ്രായമുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട അഭിപ്രായമല്ല. എന്താണ് ആ ഇജ്മാഇന്റെ അടിസ്ഥാനം? വഖദ് സബതത്തിൽ അഹാദീസു സ്വഹീഹത്തുൽ മുസ്തഫീല അലാ അന്ന നിസാ കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസ്ജിദിഹി ഖൽഫ റിജാൽ, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ ബാക്കിൽ ആണുങ്ങളെ പിന്നിൽ നിന്നുകൊണ്ട് പെണ്ണുങ്ങൾ വന്നിരുന്നു പള്ളിയിലെന്ന് ധാരാളം സഹിഹായ ഹദീസില് വന്നിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇതാര് പറഞ്ഞതാ? ഇമാം നവവിയുടെ മജ്മൂഉ ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞതാണ്. ഇതിനൊക്കെ ഒന്ന് മറുപടി പറയും നിങ്ങള്, എന്നിട്ട് മതി അമ്മക്ക്, എന്നിട്ട് പറയാണ് സുഹൃത്തുക്കളെ, മധുകമില്ല ഞാൻ പറ്റൂല, നാലാളിന് മധുകം സ്വീകരിക്കണം. ആരാ ഇത് പറഞ്ഞത്? മധുപവാദികൾ പറഞ്ഞു, വേറെ ആരെങ്കിലും പറഞ്ഞു? നാല് ഇമാമിയങ്ങൾ, അവരാരെങ്കിലും പറഞ്ഞു ഞങ്ങളെ തഖലീദ് ചെയ്യണമെന്ന്? ഞങ്ങളെ വാക്ക് നീ അവസാനത്തെ വാക്കാണ്, ഞങ്ങളെ തെളിവ് ന്യായം നോക്കാതെ പിൻപറ്റണം, അതാണല്ലോ തഖലീദ് എന്ന് പറഞ്ഞ. അത് പറഞ്ഞിട്ടുണ്ടോ? അവരൊക്കെ പറഞ്ഞത് കിതാബും സുന്നത്തും പിൻപറ്റണം. നിങ്ങൾക്ക് എണ്ണിക്കാൻ കഴിയോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ ഏതെങ്കിലും ഒരു ഇമാം പറഞ്ഞിട്ടുണ്ടോ നീ ഞങ്ങളെ നിങ്ങളെ തഖ്ലീദ് ചെയ്യണമെന്ന്? പറഞ്ഞിട്ടുണ്ടോ? മുഖല്ലിദ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ദീനിന്റെ രേഖയല്ല. മുഖല്ലിദ് പറയുന്നത് ഇൽമല്ല, മുഖല്ലിദ് ആലിമല്ല. അവൻ പറയുന്നത് ഒരു ഫത്വയായി സ്വീകരിക്കാനും പറ്റൂല. പിന്നെ മൂപ്പര് മുജാഹിദീങ്ങളെ ഹവാരിജാക്കാൻ വേണ്ടി ഒരു ശ്രമം മൂപ്പര് ഇവിടെ നടത്തേണ്ടായി. അതെന്താ വെച്ചാല് ഇമാമുകളിലൂടെ പ്രമാണം മനസ്സിലാക്കണം എന്നാണ്. ഏയ്, പ്രമാണങ്ങളെ അറിയുക ഇമാമുകളിലൂടെ. പറയുന്നേട്ടാത്ത ഇമാമുകളൊക്കെ വരെ ഖുറാഫാത്തിന് സപ്പോർട്ടാണ്. ഏത് ഇമാമാ പറഞ്ഞത് ജാറം പൂജിക്കാൻ? നാല് മദ്ഹബിന്റെ ഇമാമുകളും എടുത്താണ് നിങ്ങള്, അവർ പറഞ്ഞത് ജാറം കെട്ടിപ്പൊന്നിച്ചിട്ട് അവിടെ ഉറൂസും ആണ്ടും നടത്താൻ, മരിച്ചവരെ വിളിച്ച് തേടാൻ, മരിച്ചവരെ പിടിച്ച് സത്യം ചെയ്യാൻ, സഹീഹായ റിപ്പോർട്ട് അവർ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? കള്ളക്കഥകൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പേരില്, അത് ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല. അതുകൊണ്ട് വലിച്ചെറിഞ്ഞോളൂ നിങ്ങള്. ഇമാമികൾ പറഞ്ഞിട്ടുണ്ടോ മരിച്ച വീട്ടില് മൂന്നിനും ഏഴിനും പതിനാലിനും നാപ്പതിനും ആണ്ടിനും ചോറുണ്ടാക്കി കൊടുക്കാൻ? ആരും പറഞ്ഞിട്ടില്ല. ഇമാമികൾ പറയാത്തത് ഇമാമികളെ പേരിൽ ആരോപിക്കുകയാണ്. എന്നിട്ട് പറയാണ് സുഹൃത്തുക്കളെ, മദ്ഹബിന്റെ ആളുകൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, പരസ്പര സ്നേഹത്തോടെയാണ് മദ്ഹബിന്റെ ആളുകൾ ജീവിക്കുന്നത്. എന്നാ പിന്നെ എന്തിനാ രണ്ട് പള്ളി? ഷാഫിക്കും അനഫിക്കും ഒരു ചുമര. മാത്രല്ല 1343 വരെ, ഇതത്ര 1431, ഒരു 100 കൊല്ലം മുമ്പ് വരെ മതാഫിൽ 4 കൂടാര കഅബിന്റെ ചുറ്റും 4 മദ്ഹബുകാർക്ക് ഓരോ മിഹ്റാബ്. ഒരു നിസ്കാരത്തിന് ബാങ്കങ്ങ് വിളിച്ചാൽ ആദ്യം ഷാഫികൾ നിസ്കരിക്കും, അവരെ ഇമാമും, പിന്നെ അനഫികൾ നിസ്കരിക്കും, പിന്നെ മാലിക്കുകൾ നിസ്കരിക്കും, പിന്നെ ഹംബലികൾ നിസ്കരിക്കും. 1343 നിങ്ങൾ വഹാബി എന്ന് പറയുന്ന അബ്ദുൽ അസീദ് രാജാവ് ഭരണമേറ്റ ശേഷം ആ 4 മിഹ്റാബും പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് എല്ലാവരും ഒരു ഇമാമിന്റെ കീഴിൽ നമസ്കരിക്കണമെന്ന നിയമം കൊണ്ടുവന്നു. എന്താ സ്നേഹം മതിയമ്മല്? പരസ്പരം തുറന്നുസ്കരിക്കാൻ കൂടി പറ്റൂല. ഞങ്ങൾ പറയുന്ന എല്ലാ മുസ്ലിമിനെയും, നമസ്കാരം അറിയുന്ന എല്ലാ മുസ്ലിമിനെയും, നമ്മുടെ ഖിബലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന, നമ്മൾ അറുത്തത് തിന്നുന്ന എല്ലാ മുസ്ലിമിനെയും തുറന്നുസ്കരിക്കാന്നാ ഞങ്ങളെ വാദം. ബാങ്ക് കട്ടേത് പള്ളിയിലും കയറാന്നാ ഞങ്ങൾ പറയല്. നിങ്ങളോ ഏതാ മദ്ഹബ് നോക്കണം? ഷാഫി ഹനഫിനെ തുടരാൻ പാടില്ല എന്ന് മാത്രം വരെ സ്നേഹം കേൾക്കണോ? ഹനഫി പെൺകുട്ടിയെ ഒരിക്കലും തന്നെ, അല്ല ഹനഫി ചെറുപ്പക്കാരൻ ഷാഫി പെൺകുട്ടിയെ കെട്ടാൻ പാടില്ല, കുഫ് വെക്കൂല എന്നാണ്. അതിന് അധികം ദൂരൊന്നും പോണ്ട. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് പാർക്കുന്ന റാവുത്തന്മാർ എന്നൊരു വിഭാഗം ഉണ്ട്, ഇവിടെ ഉണ്ടാവും അല്ലേ? അവർ പക്ക ഹനഫിയടാ. അവരെന്താ പറയാറിയോ? നമ്മൾ അനപ്പി മേൽജാതി, ഇവർ ചാപ്പി കീഴ് ജാതി. എന്റെ കുടുംബത്തിലുണ്ട്, അതുകൊണ്ടാ ഞാൻ പറയണത്, വെറുതെ പറയല്ല. പാലക്കാട്ടുകാരനാ ഞാൻ ശരിക്കും, ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ താമസാക്കിയതാ. പാലക്കാട്ടെ പുതുനഗരം എന്ന സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ടോ? കായിദേമില്ലത്ത് ഇസ്മായിൽ സൈ മുസ്ലിം ലീഗിന് കൊടിനാട്ടിയ സ്ഥലം. ചില വാർഡുകളിൽ നിന്ന് ഒരൊറ്റ മുസ്ലിം വോട്ടുമില്ലാത്ത അത്ര മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ ഷാഫി പള്ളിക്ക് അനഫി പള്ളിക്ക് ഒരു മതിലാണ്. എന്താ പരസ്പരം തുറന്നുസ്കരിക്കാൻ പറ്റാത്തോണ്ട്?
അവിടുത്തെ രാവുത്തമ്മാർ അനഫികൾ പറയുന്നത് നമ്മള് ചാപ്പി മേൽജാതി, ഇവര് ചാപ്പി കീഴ്ജാതി. ഇവര് കിതാബത്തിൽ അങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ട് കെട്ടാൻ പാടില്ല, കുഫു വെക്കൂല. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് അനഫി മുഫ്തി അതൊരു ചെറിയ അളവ് വരുത്തി അഹ്ലി കിതാബിനെ കെട്ടും പോലെ പണി കെട്ടാണ്. ക്രിസ്ത്യാനികളും ജൂതന്മാരെയും കെട്ടാന്നുണ്ടല്ലോ. അപ്പൊ അങ്ങോട്ട് കെട്ടിക്കൊണ്ടാ അങ്ങോട്ട് ഇടിച്ചു കൊടുക്കാൻ പറ്റൂല. മാത്രല്ല, ലിസാനുൽ മീസാനന്ദ ഗ്രന്ഥത്തിൽ ഇബ്നു അജ്ലസ് കലാനി 506 മരിച്ച ഒരു ഡമസ്കസിലെ അനഫിയായ ഒരു ഖാളി, ഒരു ജഡ്ജി, മുഹമ്മദ് ഇബ്നു മൂസ എന്നാണ് അയാളെ പേര്. അയാൾ പറഞ്ഞത് കേട്ടോളൂ, ലൗഖാനലി അംറുൻ ലാഹത്തുൽ ജിസിയത്ത മിന ശാഫിയ, എനിക്കെങ്ങാനും അധികാരം കിട്ടിയാൽ ശാഫിയാക്കളിൽ നിന്ന് ഞാൻ ജിസിയ വാങ്ങും. ജിസിയ എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം ഭരണത്തിൽ അടങ്ങിയൊതുങ്ങി ജീവിക്കുന്ന അമുസ്ലിം കൊടുക്കുന്ന ടാക്സ്. അമുസ്ലിമിന്റെ സ്വത്തിനും ജീവനും ഒക്കെ ഇസ്ലാമിക ഗവൺമെന്റ് എല്ലാ സംരക്ഷണം കൊടുക്കണല്ലോ. മുസ്ലിമിന്റെ അടുത്ത് സക്കാത്തും മറ്റൊക്കെ ആയിട്ട് വാങ്ങും, അമുസ്ലിമിന്റെ അടുത്ത് അവന്റെ സംരക്ഷണത്തിന് വേണ്ടി ടാക്സ് വാങ്ങും. അതാണ് ജിസിയ. ആ ടാക്സ് ഷാഫികളേക്കെന്ന് ഞാൻ വാങ്ങും, എനിക്ക് അധികാരം കിട്ടിയെന്ന് അനഫി പറയാ. അപ്പൊ ഷാഫിനെ മുസ്ലിമായി അംഗീകരിച്ചണമല്ലേ? ഇല്ല. ഇത് മാത്രല്ല, ഒരു കിണറ്റിൽ വല്ല ജീവിയും വീണ് ചത്ത് വീർത്തു വെള്ളം നജസായി. പക്ഷേ ഒരു അനഫിക്കാരൻ അതറിയാതെ ആ വെള്ളം കൊണ്ട് മാവ് കുഴച്ചു പലഹാരത്തിന്. മാവൊക്കെ കുഴച്ച് റെഡിയായ ശേഷം ആ മനസ്സിലായത് നജസായ വെള്ളം കൊണ്ട് കുഴച്ചതാണ്. അപ്പൊ എന്ത് ചെയ്യണം? അനഫികളെ ചർച്ച. ഒരു കൂട്ടര് പറഞ്ഞത് പട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ കാലികൾക്ക് തിന്നാൻ കൊടുക്കാം. വക്കാല പഴതും ചില അനഫി പണ്ഡിതന്മാര് പറഞ്ഞു, യുബാഉ ലിശാഫി അയ്യൻ, വല്ല വിലയും വാങ്ങിയിട്ട് ഷാഫിക്ക് വിറ്റ് കളയാം. എന്നാ അതെങ്കിലും വെറുതെ എടുത്തൂടെ? പട്ടിക്ക് കൊടുക്കാവുന്ന, നാക്കാലിക്ക് കൊടുക്കാവുന്ന ജലസായ വെള്ളം കൊണ്ട് കഴിച്ചമാവുന്ന അത് ഷാഫി എന്തോട്ടെ സാധു? അത്ര പട്ടിയുടെ വില പോലും ഷാഫിക്ക് അനഫി കൽപ്പിച്ചിട്ടില്ല. മറാഖിൽ ഫലാഹ് എന്ന അനഫി കിതാബിലുള്ളതാ, നിഷേധിക്കാൻ നിങ്ങൾ കഴിയോ? പേരോടിനെ താങ്ങി കൊണ്ടുവന്ന ഇവിടെ ഷാഫികൾക്ക് സപ്പോർട്ട് ചെയ്ത അനഫി ദക്ഷിണക്കാരേ, നിങ്ങള് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇങ്ങനത്തെ കിതാബുകളൊക്കെ നിങ്ങളെ കയ്യില് അല്ലേ? ഷാഫിയുടെ അനഫിന്റെ തമ്മിൽ എന്താ ബന്ധം എന്നറിയോ? മുജാഹിദീങ്ങൾ എതിർക്കാൻ മാത്ര ഐക്യം, കപട ഐക്യം. യഥാർത്ഥത്തിൽ മനസ്സിൽ ഇവർക്ക് അങ്ങോട്ടും കൊണ്ടും തുറനിസ്കരിക്കാൻ പാടില്ല, അങ്ങോട്ടും കൊണ്ടും കെട്ടുബന്ധം പാടില്ല, നജസായി ഒഴിവാക്കണ സാധനം കൂടി വെറുതെ കൊടുത്തൂടാ എന്നൊക്കെയാണ്. ഇമാമിങ്ങൾ തമ്മിൽ വളരെ ബഹുമാനം ഉണ്ടായിരുന്നു. ഇയാളിവിടെ പറയാണ്, അബു ഹനീഫന്റെ ഖബർ സിയാർത്തിയാൻ ഷാഫി പോയിരുന്നു. അവരും അവന് ബഹുമാനുണ്ട്, അവരും മദ്ഹബ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അവർ മുസ്ലിമീങ്ങൾ എങ്ങനെ വെള്ളം കിടക്കാത്ത 4 അറകളാക്കി വേർതിരിച്ചിട്ടില്ല, അതൊക്കെ പിൽക്കാലത്തുള്ളവരുണ്ടാക്കിയതാണ്. അവർ പരസ്പര ബഹുമാനമുള്ളവരായിരുന്നു എന്ന് ഞങ്ങൾക്കാർക്കും തർക്കമില്ല. പിന്നെ ഇമാമുകളിലൂടെ പ്രമാണം മനസ്സിലാക്കാത്തവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും. എന്നിട്ട് ഖവാരിജികളെ പറ്റുള്ള ഹദീസാ ഉദ്ധരിച്ചത്. അപ്പൊ മുജാഹിദികളെ ഖവാരിജാക്കാനുള്ള ഒരു ശ്രമം മുസ്ലിയാർ നടത്തുകയാണ്. എന്താ പറഞ്ഞറിയോ? അവര് ഖുർആനോദും, പക്ഷേ ലാ യുജാബിസു തറാഖീഹിം, ആ ഓതുന്നത് തൊണ്ടക്കുഴി വിട്ടു കിടക്കൂല. അവിടെ ഇയാൾ ചെറിയൊരു പണി ഒപ്പിച്ചു, വേറെ റിവായത്ത് ഉണ്ടെങ്കിൽ തരക്കടില്ല. ഇയാൾ പറഞ്ഞെന്താ അറിയോ? അവരെ ഈമാൻ തൊണ്ടക്കുഴി വിട്ടു കിടക്കൂല. വാസ്തവത്തിൽ ആ ഹദീസിലുള്ളത് അവരാ ഓത്ത് തൊണ്ടക്കുഴി വിട്ടു കിടക്കുന്നത് മനസ്സ് തട്ടാത്ത ഓത്താണ്, മണിച്ചു കൊണിച്ചു കോതും പക്ഷെ മനസ്സിലുണ്ടാവൂല. എന്നിട്ടോ യഖ്റുജൂന മിനദ്ദീനി, അവർ മതത്തിൽ നിന്ന് പുറത്തു പോകും. കമാ യഖ്റുജു സഹ്മു മിനർ റമിയ, വേട്ടമൃഗത്തെ തുളച്ചു കടത്ത് തുളച്ചുകൊണ്ട് അമ്പു അപ്പുറത്തേക്ക് പോകുന്നത് പോലെ അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും. അപ്പൊ ഖുർആൻ ഓതി മതം പറയുന്ന ആളുകൾ ഉണ്ടാകും, പക്ഷെ അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും. അവർ ഇമാമിങ്ങൾ മനസ്സിലാക്കിയതുപോലെ പ്രമാണം മനസ്സിലാക്കാത്തവരാണ്. പറയും തട്ടാത്തൊന്ന പേരോടും കൂട്ടി ഇമാമിങ്ങൾ മനസ്സിലാക്കിയ ഭാര്യയാണ്. ഇമാമിങ്ങൾ ആരെങ്കിലും പേരോട് സാധാരണ പറയരുത്, ഇതാ സല്ലൈത്തു മലൽ മരീലി അവിൽ മയ്യത്തി ഫഖൂലു ഖൈറാ, നിങ്ങൾ രോഗിയുടെ അടുത്തോ മയ്യത്തിന്റെ അടുത്തോ വന്ന ഖൈറായത് പറയണം. മരിച്ചവർക്ക് ഖുർആൻ ഓതാനും മയ്യത്തുണ്ടോ മതിക്കറിയാലും ഈ ഹദീസ് ഉദ്ധരിക്കല്. ഏതെങ്കിലും ഒരു ഇമാമ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് മരിച്ചവർക്ക് ഖുർആൻ ഓതാനോ മയ്യത്തിന്റെ പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ നിങ്ങൾ പറയുന്ന മറ്റൊന്ന്, പാലാഴിയിലുള്ള നിങ്ങളുടെ സ്ഥാപനത്തിൽ നിറക്കിയ മരണാനന്തര കർമ്മം എന്ന പുസ്തകത്തിൽ അതാ പറയുന്നു. എന്താ പറയുന്നത്? വദക്കിറു ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഉണർത്തി കൊടുക്കുക, ഉണർത്തൽ മുഅ്മിനീങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അത് തെൽക്കീന്റെ തെളിവായിട്ട് നിങ്ങളെ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു. എന്നാൽ ഏതെങ്കിലും മദ്ഹബിന്റെ ഇമാമുകള് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് തെൽക്കീൻ ഓതാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കൾ, ഇതെല്ലാം ഇവരെ സ്വന്തം വകയാണ്, മനസ്സിലായില്ലേ? ആ നിലയ്ക്ക് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളായിട്ട് നമ്മളെ ഖുർആൻ ദുർവ്യാഖ്യാനക്കാരെ ചിത്രീകരിച്ചിട്ട് ഖവാരിജികളെ പോലെയാണ് എന്ന് വരുത്തി തീർക്കാണ്. ഖവാരിജികളെ ലക്ഷണം മുഴുവൻ പറഞ്ഞാൽ അതിന്റെയൊക്കെ ബാധകാക. എന്താ അറിയോ? ഒന്ന് ഈ പറഞ്ഞ തന്നെ, ഖുർആൻ അതിന്റെ ഉദ്ദേശത്തിനെതിരായി വ്യാഖ്യാനിക്കും.
വായിത്തോന്ന വ്യാഖ്യാനം ഒരൊറ്റ തഫ്സീറിലും ഇല്ലാത്ത വ്യാഖ്യാനം കൊടുക്കും. അത് നിങ്ങൾ ആ ചെയ്യുന്നത് ഞങ്ങളിവിടെ പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്, വേണ്ടി വന്നാൽ ഇനിയും പറയാം. പിന്നെയോ അവരെ മറ്റൊരു ലക്ഷണം എന്താണോ, സീമാഹു തഹലീക്, തലമൊട്ടയടിക്കലാണ്. അതാർക്കാ യോജിക്കുക? ഞങ്ങൾക്കാണോ നിങ്ങൾക്കാണോ? മൊട്ടയടിക്കലൊരു ഇബാദത്ത് പോലെ കൊണ്ട് നടന്നിരുന്നു.